أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله الذي واحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بشيرا ونذيرا بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. قال الله تعالى في قرآنه المجيد، أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والبلد الطيب يخرج نباته بإذن ربي والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون. صدق الله العلي العظيم، صدق وبلغ رسوله الكريم، ونحن على ذلك من الشاهدين والشاكرين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, കാരണവന്മാരെ, ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയം അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതിലൂടെയാണ് ലഭിക്കുക. അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ആ നേട്ടങ്ങൾ അത്രയും താൽക്കാലികമായ നേട്ടങ്ങളാണ്. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നതിലൂടെ വല്ല നഷ്ടങ്ങളും കഷ്ടനഷ്ടങ്ങളും നാം അനുഭവിക്കുന്നുവെങ്കിൽ അതത്രയും താൽക്കാലികമായ കഷ്ടനഷ്ടങ്ങൾ മാത്രമാണ്.
ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയം നേടുവാൻ പര്യാപ്തമായ വിധത്തിൽ റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഗൗരവത്തോടുകൂടി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ചു കൂടാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല എസിയുള്ള റൂമാണ്, പരമാവധി ആളുകൾക്ക് അതിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതിനേക്കാളുപരി ഈ ഖുതുബയും നമസ്കാരവും എല്ലാം ഒന്നു തന്നെയാണ്. നമസ്കാരത്തിന്റെ തന്നെ ഒരു അവിഭാജ്യ ഭാഗമാണ് ഖുതുബ എന്ന് പറയുന്നത്. അപ്പൊ നമസ്കാരത്തിൽ പാലിക്കേണ്ടുന്ന അത്യാവശ്യ മര്യാദകളൊക്കെ ഖുതുബയിലും അത് ശ്രവിക്കുമ്പോഴും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ സംഗതി കൂടെ കൂടെ പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടതില്ല. പള്ളിയിലേക്ക് കയറിയിരിക്കുമ്പോൾ സഫുകൾ കൃത്യമായിരിക്കുക. ഇപ്പോൾ കൊറോണയുടെ ഭീതിയൊക്കെ നമ്മൾ കുറെ രണ്ടു വർഷം അങ്ങനെ ശീലിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഒരു സാമൂഹിക അകലം നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് പരമാവധി ചേർന്നിരുന്ന് പുറകിലിരിക്കുന്ന ആളുകൾ മുന്നിലേക്ക് കയറിയിരുന്ന് പരമാവധി ആളുകൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ കർമ്മപുസ്തകത്തിൽ ഒരു റമദാൻ കൂടി പൂർണമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. റമദാൻ നോമ്പ്, അതിൽ നമ്മൾ നിർവഹിച്ച കർമ്മങ്ങൾ, തുടർന്ന് നമ്മുടെ ആഘോഷം, അതിനെ തുടർന്ന് പല ആളുകളും ഇപ്പോൾ ശവ്വാലിലെ നോമ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ റമദാൻ എങ്ങനെ നമ്മളിലൂടെ കടന്നുപോയി എന്നത് നമ്മൾ ആലോചിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ്. അതിനെ സംബന്ധിച്ചും പല കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതിനു മുമ്പ് പലതവണ നമ്മൾ കേട്ട തന്നെയാണ്, പക്ഷേ സാന്ദർഭികമായി വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആൻ, വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ താൽപര്യമുള്ള ആളുകൾക്ക് വളരെ ലളിതമായിട്ടാണ് ഖുർആൻ അതിന്റെ അധ്യാപനങ്ങളെ, അതിന്റെ ആശയങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ഗഹനമായ വിഷയങ്ങൾ ഖുർആനിലുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഖുർആൻ കേവലം ഒരു സാരോപദേശങ്ങൾ മാത്രമല്ല, ഒരു കുടുംബത്തെ, ആ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ, ആ സമൂഹങ്ങൾ വികസിച്ചു വരുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തെ എങ്ങനെയായിരിക്കണം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഗഹനമായ സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രമീമാംസ, ഫിലോസഫി അങ്ങനെയൊക്കെ തുടങ്ങി നമുക്ക് മനസ്സിലാകുന്നതും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെയും വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് അവരുടെ മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്കനുസരിച്ച് അതിനെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വരെ മനസ്സിലാകാവുന്ന രീതിയിലാണ്
വിശുദ്ധ ഖുർആൻ അതിന്റെ എല്ലാ അധ്യാപനങ്ങളെയും സംവിധാനിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു പോകുമ്പോൾ അത് നമ്മളിൽ എന്ത് ബാക്കിയാക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശക്തമായ ഒരു മഴ പെയ്തു പോയി, അല്ലെങ്കിൽ ഒരു മഴക്കാലം വന്നുപോയി. ഈ മഴ വരുന്നതിന് മുമ്പ് ആ മഴയുടെ ശുഭസൂചന അറിയിക്കുന്നതിന് വേണ്ടിയുള്ള കാറ്റുകൾ വരും, തണുത്ത കാറ്റ് വരും. നല്ല ചുട്ടുപൊള്ളുന്ന ഒരു കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് പാലക്കാടൻ കാലാവസ്ഥയിൽ, എവിടെന്നെങ്കിലും ഒരു തണുത്ത കാറ്റ് വരുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ മഴ പെയ്തിട്ടില്ലെങ്കിലും പുറത്തെവിടെയോ പെയ്യുന്നുണ്ട്. അതിന്റെ തണുത്ത കാറ്റ് വരുമ്പോൾ വല്ലാത്തൊരു കുളിരാണ്. പിന്നീട് അതൊരു ശക്തമായ മഴ പെയ്യുമ്പോഴോ നമ്മുടെ ആഹ്ലാദം അത് അലതല്ലുകയാണ്. അങ്ങനെ ആ മഴ കെട്ടടങ്ങിയാൽ ആ മഴയ്ക്ക് ശേഷം പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ മഴ ഭൂമിയിലേക്ക് പതിക്കുന്ന മണ്ണിനെ, ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ രീതിയിൽ പരിചയപ്പെടുത്തി. അതിലെ ഒരു ഭാഗമെന്ന് പറയുന്നത് മൊട്ടപ്പാറകളാണ്. എത്ര ശക്തമായ മഴ പെയ്താലും നിമിഷ നേരം കൊണ്ട് അത് മുഴുവനും അവിടെ നിന്ന് തെറിച്ചു പോകും. ഒരു തുള്ളി പോലും സ്റ്റോർ ചെയ്യാൻ കഴിയാതെ, ഒരു തുള്ളി പോലും ഉള്ളിലേക്ക് എടുക്കാൻ കഴിയാതെ ആ വെള്ളം മുഴുവനും പാഴായി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. മറ്റൊരു തരം ഭൂമി എന്ന് പറയുന്നത് ചതുപ്പ് നിലങ്ങളാണ്, ചെളിയാണ്. ആ ചതുപ്പ് നിലങ്ങൾ, ചെളി പുരണ്ട ഇടങ്ങൾ, ഈ സൂര്യന്റെ വെയിലേറ്റ് അതിന് ഉണക്കം സംഭവിച്ചിട്ടുണ്ടാകും. ഈ മഴ പെയ്യുന്നതോടുകൂടി അത് വീണ്ടും ചെളിയായിത്തീരുകയാണ്. ചെളിയും ചേറുമായി അത് ആ ഭൂമി വീണ്ടും അലങ്കോലപ്പെടുകയാണ്. ഇനിയും ഒരു തരം ഭൂമിയുണ്ട്, അത് ചെറിയ നീർച്ചാലുകളോ അല്ലെങ്കിൽ ചെറിയ കുളങ്ങളോ കുഴികളോ ആണ്. അവ ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ വെള്ളത്തെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ആ കുഴിക്കോ അല്ലെങ്കിൽ ആ ഭൂമിക്കോ ആ വെള്ളം കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. അതിന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടുമുള്ള ഭൂപ്രദേശങ്ങൾക്ക് ആ വെള്ളം കൊണ്ട് കാര്യമുണ്ട്. ആ വെള്ളത്തെ അത് ഭൂമി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചില ഇടങ്ങളും ഭൂമിയിലുണ്ട്. ഇനിയും ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് കെട്ട മണ്ണുള്ള സ്ഥലമാണ്. ആ കെട്ട മണ്ണിൽ വെള്ളം വീഴുമ്പോൾ മുൾച്ചെടികളാണ് അതിൽ നിന്ന് ഉണ്ടാവുക. ഇനിയും ഒരു പ്രദേശങ്ങളുണ്ട്, അത് നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് ഈ വെള്ളം ലഭിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആകാശത്തു നിന്ന് വർഷിക്കുന്ന വെള്ളത്തിന് ഒരു മാറ്റവും ഇല്ല. ചിലയിടങ്ങളിലൊക്കെ ഈ ചുവന്നു മഴ, തവിട്ടുമഴ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കളറുകളിലുള്ള മഴ പെയ്തു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. സാധാരണഗതിയിൽ ആകാശത്തിൽ നിന്ന് വർഷിക്കുന്ന വെള്ളത്തിന് എല്ലാം ഒരേ നിറമാണ്, ഒരേ രുചിയാണ്, ഒരേ മണമാണ്, ഒരേ ഗുണമാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ അത് ഈ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ പല ഭൂമിയിൽ നിന്ന് പല രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണെങ്കിൽ അതിൽ നിന്ന് നല്ല സസ്യലതാദികൾ, മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള, ജന്തുജാലങ്ങൾക്ക് ഉപകാരമുള്ള നല്ല വൃക്ഷങ്ങളും നല്ല ഫലങ്ങളും അതിൽ നിന്ന് ഉണ്ടാകുന്നു. വല്ലദി ഹബ്സുല്ലാ യഖ്റുജു ഇല്ലാ നകിദ, എന്നാൽ കെട്ട ഭൂമിയാകട്ടെ, ആ കെട്ട ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന കെട്ട വൃക്ഷങ്ങളാണ്, പാഴ്ചെടികളാണ്, വിഷച്ചെടികളാണ്. അതിൽ നിന്ന് ഒരു ഉപകാരവും മനുഷ്യ സമൂഹത്തിന് ലഭിക്കുന്നില്ല. കദാലിക നുസരിഫുൽ ആയ, ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. ലികൗമി യശ്കുറൂൻ, നന്ദിയുള്ള ജനതയ്ക്ക് വേണ്ടിയാണ്. ഈ ഉദാഹരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. വിശുദ്ധ റമദാൻ ഒരു വലിയ മഴക്കാലം പോലെ നമ്മളിൽ കഴിഞ്ഞുപോയിരിക്കുകയാണ്. ഖുർആൻ എന്ന് വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ മാസമാണ്. ഖുർആനിന്റെ ഒരു വായനോത്സവവും ഖുർആനിന്റെ ഒരു വസന്തോത്സവമായിരുന്നു കഴിഞ്ഞ റമദാൻ എന്ന് പറയുന്നത്.
റമദാനിനെ ഇതര മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് വിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് എന്ന് നമുക്കറിയാലോ. അപ്പോ റമദാൻ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഒരു ഖുർആനിന്റെ മാസം കഴിഞ്ഞുപോയി എന്നാണ്, ഒരു ഖുർആനിന്റെ അവതരണകാലം കഴിഞ്ഞുപോയി എന്നാണ്. അതിന് അള്ളാഹുവിനോട് നന്ദി കാണിച്ച് അവന്റെ സ്തുതികീർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് രാവും പകലും, പകൽ പട്ടിണി കിടന്നും രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ചും നാം അള്ളാഹുവിന്റെ സാമീപ്യം പ്രതീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ വിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഇത് കഴിഞ്ഞു പോയപ്പോ എന്താണ് ബാക്കിയായത്? റമദാൻ എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാവർക്കും കിട്ടിയത് 30 ദിവസമാണ്. എല്ലാവർക്കും റമദാൻ അനുഭവിക്കുവാൻ ലഭിച്ച അവസരങ്ങൾ ഒരുപോലെയാണ്. വിശുദ്ധ ഖുർആൻ എല്ലാവരിലേക്കും വന്നത് ഒരുപോലെയാണ്. പക്ഷേ ഇത് നമ്മളിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ഒരാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവന് 100. അടുത്തൊരാളോട് പറഞ്ഞു, ഇവന് 70. പിന്നൊരാളെ നോക്കിയിട്ട്, ഇവൻ 60, ഇവൻ 50, ഇവന് 40 എന്ന് പ്രവാചകൻ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോരുത്തർ നോക്കിയിട്ട് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും ഇങ്ങനെ കണ്ണും കാതും കുറിപ്പിച്ച് നോക്കുകയാണ്. എന്താണ് പ്രവാചകൻ ഈ പറയുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബയെ കിറാമിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, എല്ലാവരും ഒരുപോലെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു, ഞാൻ ഇമാമം നിന്നു, നിങ്ങളെല്ലാവരും പുറകിൽ നിന്നു, എല്ലാവരും 4 റക്അത്ത് തന്നെയാണ് നമസ്കരിച്ചത്. പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് ആളുകളുടെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിൽ ഓരോരുത്തരും മാനസികമായും ശാരീരികമായും എത്രത്തോളം ഇൻവോൾവ് ആയി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതെന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രതിഫലങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായി നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂജഹൽ കേട്ട ഖുർആനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ട ഖുർആനും ഒന്നാണ്, ഒരു വ്യത്യാസവുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു കേട്ട ഖുർആൻ, ഫാഹമാ അൻസൽനാ അലൈകൽ ഖുർആന ലിതശ്ക, വിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തങ്ങൾ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞുപോയത് ഈ വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുവാൻ അബൂ സുഫിയാനും അബൂ ജഹലും ഉൾപ്പെടെയുള്ള ആളുകൾ രാത്രികാലങ്ങളിൽ പ്രവാചകന്റെ വീടിന്റെ ചുറ്റുമുണ്ടായിരുന്നതായി ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനും അവർ കേൾക്കുന്നുണ്ട്, ഒരാസ്വാദനം മാത്രമാണ്. കവിത ആസ്വദിക്കുന്ന ആളുകളാണ്, സാഹിത്യം ആസ്വദിക്കുന്ന ആളുകളാണ്. അത്തരത്തിലൊരു ആസ്വാദനം എന്നതിനപ്പുറത്ത് ആ ഖുർആൻ അവരുടെ മനസ്സിലേക്കോ അവരുടെ ജീവിതത്തിലേക്കോ ഇറങ്ങിയിട്ടില്ല. പ്രവാചകന്റെ ഈ ശ്രുതിമധുരമായ പാരായണം, അതിന്റെ കേവലമായ ആസ്വാദനം, അതിനപ്പുറത്ത് അവർ അതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതേസമയം വഇദാ സമിഊ മാ ഉൻസില ഇലർ റസൂൽ തറാ അഖിയുനഹും തഫീദു മിനദ്ദം, ഒരു വിഭാഗം ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങൾ അവരെ ഇങ്ങനെ ഓതി കേൾപ്പിക്കുമ്പോ തറാ അഖിയുനഹും തഫീദു മിനദ്ദം, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. മാ അറഫൂ മിനൽ ഹഖ്, അവര് മനസ്സിലാക്കിയ യാഥാർത്ഥ്യം, അവര് മനസ്സിലാക്കിയ സത്യം, ആ യാഥാർത്ഥ്യത്തിന്റെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരുടെ കണ്ണുകൾ നിറയുകയാണ്. അവർ ഈ വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ അവർ കേൾക്കുന്നത് അവരുടെ ചെവി കൊണ്ടല്ല, അവരുടെ ഹൃദയം കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ കൂട്ടർ കേട്ടതോ അവരുടെ ചെവി കൊണ്ടാണ്, ഹൃദയം കൊണ്ട് അവർ കേട്ടിട്ടില്ല. അവരുടെ ചെവിയിൽ നിന്ന് അത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഒരാസ്വാദനം എന്നതിനപ്പുറത്തിന്, ഒരാഘോഷം എന്നതിനപ്പുറത്ത് അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. ഈ വിശുദ്ധ റമദാൻ നമ്മളിലൂടെ കഴിഞ്ഞു പോകുമ്പോ എന്താണ് നമ്മളിൽ ഉണ്ടാക്കുന്ന ബാക്കിപത്രം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വെള്ളം തട്ടി തെറിച്ചുപോയ പാറകളെ പോലെയാണോ നമ്മൾ? സുമ്മ കസത്ത് കുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, പാറകളെ പോലെ കെട്ടുപോയി, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. 30 അല്ല 360 ദിവസം കിട്ടിയാലും ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ ഉറച്ചുപോയ പാറകളെ പോലെ ആയിരിക്കുന്നു നമ്മൾ. നമ്മൾ പരിശോധിക്കേണ്ടതാണ്, ഇത് ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. എല്ലാവരെയും ഒരേ തളപ്പിൽ വിലയിരുത്തുക എന്നതല്ല. എങ്ങനെയാണ് ഈ റമദാൻ നമ്മളിൽ കഴിഞ്ഞുപോയത്? അതല്ല, നമ്മളിൽ ഉറങ്ങിക്കിടരുന്ന കുറെ കാലം നമ്മൾ എല്ലാം ഇങ്ങനെ അടിച്ചമർത്തി, എല്ലാം ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു.
റമദാൻ കഴിഞ്ഞു, നമ്മൾ പുതിയൊരവസ്ഥയിലേക്ക് വന്നു. വീണ്ടും ചെളിയും ചേറുമായി നമ്മുടെ ഈ സ്വാഭാവികമായ ജീവിതത്തിലേക്ക്, അഥവാ ഷഅബാനിൽ എങ്ങനെയായിരുന്നോ റമദാനിലൂടെ ഷവ്വാലിലേക്ക് എത്തിയപ്പോ വീണ്ടും നമ്മൾ ഷഅബാനിലാണ്. അങ്ങനെയൊക്കെ ഒരു തിരിച്ചുപോക്കാണോ, ഒരു റിവേഴ്സ് ആണോ നമ്മൾ പോയത്, റിവേഴ്സ് ഗിയറിലാണോ നമ്മൾ സഞ്ചരിച്ചത്. വീണ്ടും നമ്മുടെ ദുഷ്ടവിചാരങ്ങൾ പുറത്തെടുക്കുകയും നമ്മുടെ ദുഷ്ടചിന്തകൾ പുറത്തു വരികയും, കൂട്ടിലടയ്ക്കപ്പെട്ട പിശാചാണ് നമ്മൾ. അങ്ങനെയാണല്ലോ പഠിച്ചത്, റമദാൻ എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ ചെങ്ങലിടയ്ക്കപ്പെടും. ആ ചെങ്ങലയിടപ്പെട്ട പിശാചുക്കൾ ചെങ്ങലയിൽ നിന്ന് കെട്ടഴിച്ചുവിട്ട് ഒരു മാസം പട്ടിണി കിടന്ന് ആ വിശപ്പനുഭവിക്കുന്ന രീതിയിൽ പുറത്തേക്ക് തുറന്നുവിട്ടാൽ അവരിലുണ്ടാകുന്നൊരു ആക്രമോത്സുകതയുണ്ടാകും. ശ്രംസജന്തുക്കളെ നമുക്കറിയാം, കൂട്ടിലടച്ചു വെച്ച് രണ്ടോ മൂന്നോ നേരം, രണ്ടോ മൂന്നോ ദിവസം പട്ടിണിക്കിട്ട് അതിന് പിന്നീട് തുറന്നുവിട്ടാൽ അതുണ്ടാക്കുന്ന പരാക്രമങ്ങൾ എത്രയാണ്. അങ്ങനെ കാണിക്കുന്ന ആളുകളും ഉണ്ടാകും. റമദാൻ കഴിഞ്ഞല്ലോ, ഇപ്പോൾ നാം സ്വതന്ത്രരാണ്. ഇപ്പൊ നമ്മൾ സ്വതന്ത്രരാണ്. നേരത്തെ നമ്മളെ നിയന്ത്രിക്കാൻ റമദാൻ എന്ന് പറയുന്നൊരു കവചമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്. ആ ഒരു മനോഭാവത്തിലേക്കാണോ നമ്മൾ എത്തിപ്പെടുന്നത്? അല്ല, ഇനിയും നേരത്തെ പറഞ്ഞൊരു വിഭാഗമുണ്ടല്ലോ, നമ്മളിൽ ഒരുപാട് നന്മകളുണ്ട്. നമ്മൾ ഒരുപാട് നന്മകൾ സ്വാംശീകരിച്ചിട്ടുണ്ട്. ആ നന്മകളുടെ ഹോൾസെയിൽ വിതരണക്കാരാണ് നമ്മൾ. നമ്മളതിങ്ങനെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടുകാർക്ക് വലിയ കാര്യമാണ്, കുടുംബക്കാർക്ക് വലിയ കാര്യമാണ്, സമൂഹത്തിന് വലിയ കാര്യമാണ്. നോമ്പെടുത്തിട്ട് കുഴപ്പമില്ല, അവന്റെ സ്വഭാവം തിരക്കടില്ല, നന്നായിട്ടുണ്ട്. ഇവൻ ജനസേവന പ്രവർത്തനങ്ങളിൽ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന് വേണ്ടി വെയിലുകൊണ്ട് ആളുകൾക്ക് തണല് കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളം ഇവൻ ഈ റമദാനിലൂടെ എല്ലാ നന്മകളും സ്വാംശീകരിച്ച് അവൻ കൊണ്ടു നടക്കുകയാണ്. അതിങ്ങനെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറത്ത് അതിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളാൻ അവന് സാധിച്ചിട്ടില്ല. എന്നാൽ നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ ഈ വെള്ളം സ്വീകരിച്ച് തന്റെ ജീവിതത്തെ സംസ്കരിച്ച്, വിശുദ്ധ ഖുർആൻ സ്വീകരിച്ച്, റമദാനിന്റെ നല്ല അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും അതിൽ നിന്ന് നല്ല ഫലങ്ങൾ ആളുകൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പകർന്നു കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, നീ ഒരു നേരത്തെ നമസ്കാരം നിർവഹിച്ച് പിരിഞ്ഞുപോയാൽ നിന്റെ ബോധ്യത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യം, ഇത് നിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇനി നിനക്ക് നമസ്കരിക്കാൻ അവസരമില്ല, ആളുകൾക്ക് നമസ്കരിക്കാനുള്ള ഒരു കാരണമായിട്ട് നീ മാറും. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഇനി നമസ്കരിക്കാൻ നിനക്ക് അവസരമില്ല. ഇനി ജനങ്ങൾക്ക് നമസ്കരിക്കാൻ നീ ഒരു കാരണക്കാരനാകും. നിന്നെ മുന്നിൽ കിടത്തിയിട്ട് ആളുകൾ നമസ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. ഒരു വക്തിൽ നിന്ന് അടുത്ത വക്തിലേക്കുള്ള ദൂരം എത്രയാ? മണിക്കൂറുകളുടെ വ്യത്യാസം. ഈ മണിക്കൂറുകളുടെ വ്യത്യാസത്തെയാണ് പ്രവാചകൻ നിന്റെ അവസാനത്തെ നമസ്കാരം എന്ന് പറയുമ്പോ 365 ദിവസം അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന, 11 മാസത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു റമദാനിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാ വിലയിരുത്തേണ്ടത്? ഇനിയും നമ്മുടെ ജീവിതത്തിൽ റമദാനുകൾ വരും എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? എന്നെ മാറ്റാൻ, എന്നെ മാറ്റിപ്പണിയാൻ, എന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ക്രമപ്പെടുത്തുവാൻ, എന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും സംസ്കരിക്കുവാനും അള്ളാഹുവിന് വേണ്ടപ്പെട്ടതാക്കി തീർക്കുവാൻ ഇനിയും റമദാൻ എന്നിലേക്ക് കടന്നു വരും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതല്ല, ഇപ്പോൾ നമ്മൾ എടുത്ത, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, നാം സ്വാംശീകരിച്ചിട്ടുള്ള, നാം സമ്പാദിച്ചിട്ടുള്ള ഈ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സഹാബാക്കളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഒരാൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചില ഉപദേശങ്ങൾ ചോദിച്ചപ്പോൾ പ്രവാചകൻ ആ മനുഷ്യന് കൊടുത്തൊരു വഅദുണ്ട്, അഞ്ച് അവസ്ഥകൾ നിനക്ക് വരാനുണ്ട്, അല്ലെങ്കിൽ മനുഷ്യകുലത്തിന്, മനുഷ്യ സമൂഹത്തിന് പൊതുവായി വരാനിരിക്കുന്ന അഞ്ച് അവസ്ഥകളുണ്ട്. ആ അഞ്ച് അവസ്ഥകൾക്ക് മുമ്പായി നിങ്ങൾ ജാഗ്രത പുലർത്തണം. പിന്നീട് അത് വന്നിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ അവസ്ഥകൾ വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ വീണ്ടും വിചാരത്തിനോ അവസരമുണ്ടാവുകയില്ല. ലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. യാസീനിൽ നമ്മൾ ഒന്ന് ആയിട്ടുണ്ടല്ലോ, ലാ യസ്തതിഊന തൗസിയതൻ, ഒരു വസിയത്ത് ചെയ്യാൻ പോലും
ഒരു പ്രവർത്തനം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ട് നാവ് കൊണ്ട് ഒരു വാക്കുരിവിടാൻ പോലും അവസരം കിട്ടാത്ത സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നുണ്ട്. ലാ യസ്തതിയൂന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള അവസരവും ഉണ്ടാവുകയില്ല. അത്രയുള്ള മനുഷ്യന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് വരാനിരിക്കുന്ന അഞ്ച് അവസ്ഥകൾ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിനക്കൊരു യുവത്വമുണ്ട്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കടന്നുപോകേണ്ടതൊരു കാലഘട്ടമാണ്. എപ്പോഴും ഈ ഒരു പളവളപ്പും ഈ ഒരു മനോഹാരിതയും ഈ ഒരു ചന്തവും ഉണ്ടാവില്ല. ഈ യുവത്വം എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഈ യുവത്വത്തിന് ശേഷം ഒരു വാർദ്ധക്യം വരാനിരിക്കുന്നു. അതുകൊണ്ട് യുവത്വത്തെ നീ പ്രയോജനപ്പെടുത്തുക. രോഗാവസ്ഥയുണ്ട്, എന്ന് രോഗം വരുന്നൊന്നും പറയാൻ കഴിയില്ല. ഇന്നലെ ഒരു ചെറുപ്പക്കാരന് പരിചയപ്പെടേണ്ട അവസരമുണ്ടായി. ഗൾഫിലുള്ള സമയത്ത് കൊറോണ കാരണം വരാൻ കഴിയാതെ കുറച്ചു കാലം അവിടെ നിൽക്കേണ്ടി വന്നു. തിരിച്ചു വന്നു, അതിനു മുമ്പേ വിവാഹം നിശ്ചയിച്ച് പോയതാണ്. പെട്ടെന്ന് കൊറോണ വന്നു, തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യമായി. അങ്ങനെ തിരിച്ചു വന്നു, രണ്ടു വർഷത്തിനുശേഷം തിരിച്ചു വന്നു. വിവാഹം കഴിഞ്ഞു ഒരു മാസത്തിന് ശേഷം, ഒരു വിവാഹം കഴിഞ്ഞ് കഷ്ടി ഒരു മാസം ലൂസ് മോഷൻ വന്നതാണ്. ഹോസ്പിറ്റലിൽ പോയി, അതിന് മരുന്ന് കൊടുത്തു, നിൽക്കുന്നില്ല. വീണ്ടും പോയി, ചില മരുന്നുകൾ മാറ്റിക്കൊടുത്തു, നിൽക്കുന്നില്ല. പിന്നെയും അന്വേഷിച്ച് ചികിത്സകൾ ഡയഗ്നോസ് നടത്തി, അപ്പോഴാണ് കുടലിൽ ക്യാൻസർ ആണെന്ന് പറയുന്നത്. അടുത്ത ദിവസം ഭാര്യ വിട്ടിട്ട് പോയി. ഇന്നലെ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥയാണ്. അപ്പൊ നമ്മളിപ്പോ നല്ല ആരോഗ്യവാന്മാരാണ്, പക്ഷേ ഏതൊക്കെ രോഗാണുക്കളാണോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത് നമുക്കറിയോ? പലപ്പോഴും ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നാലാമത്തെ സ്റ്റേജിലാണ്. ഡോക്ടർമാർ അവസാനം പറയും ഫോർത്ത് സ്റ്റേജാണ്, ഒരു നിവൃത്തിയുമില്ല. ഇനി പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് നോക്കാം. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം പകർച്ചവ്യാധികളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷേ ഇതൊരവസ്ഥയാണ്. നിന്റെ രോഗാവസ്ഥയ്ക്ക് മുമ്പുള്ള നിന്റെ ആരോഗ്യം, നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പന്നാവസ്ഥയുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ സമ്പന്നന്മാരാണ്. ഒന്നുമില്ല എന്ന് പറയുമ്പോഴും താഴേക്ക് നോക്കിയാൽ അതിനേക്കാൾ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മൾ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഇനി അതിനേക്കാൾ താഴോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഇപ്പോഴുള്ള ഐശ്വര്യാവസ്ഥയുണ്ടല്ലോ, അത് നീ പ്രയോജനപ്പെടുത്തണം. ഒഴിവ് സമയങ്ങളുണ്ടാകും. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് നമ്മുടെ ഒഴിവ് സമയങ്ങളാണ്. ഈ ഒഴിവ് സമയങ്ങളെ തിരക്കിട്ട ജീവിതങ്ങൾ വരും. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരക്കുകൾ വരും. വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മൾ സ്വയം ഉണ്ടാക്കുന്നാവൂല. സാമൂഹികമായ ചില അനിവാര്യതയുടെ ഭാഗമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതാകാം. ആ സമയത്ത് നമുക്ക് നിന്നു തിരിയാൻ സമയമുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നമ്മുടെ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. നിന്റെ മരണത്തിന് മുമ്പുള്ള ജീവിതം, നേരത്തെ സൂചിപ്പിച്ചല്ലോ, മരണം എപ്പോൾ എങ്ങനെ ആർക്കെങ്കിലും അറിയാൻ കഴിയോ? എത്രയെത്ര ആളുകളാണ് വളരെ നിർഭയമായി അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ കഫം പുടവ ഓൾറെഡി തൊട്ടടുത്ത ഷോപ്പിൽ എത്തിക്കഴിഞ്ഞു, അതവൻ അറിയുന്നില്ല. വളരെ നിർഭയമായി അവൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് വേണ്ട വസ്ത്രങ്ങൾ അവൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തൊട്ടപ്പുറത്തെ റാക്കിൽ അവന് പൊതിയാനുള്ള വസ്ത്രമുണ്ട്. പക്ഷേ അങ്ങോട്ട് ആരുടെയും നോട്ടെത്തൂലല്ലോ. പക്ഷെ ആ വസ്ത്രം അവനെ നോക്കിച്ചിരിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ലഭ്യമായ അവസരങ്ങളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ റമദാൻ നമ്മളോട് വിടവാങ്ങുമ്പോൾ റമദാൻ നമ്മളിൽ നിന്ന് ബാക്കി വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഒരു മനുഷ്യൻ എന്നിലേക്ക് അടുക്കുന്നത് ഞാൻ നിർബന്ധമാക്കിയ കർമ്മങ്ങളിലൂടെയാണ്. ഞാൻ നിർബന്ധമാക്കിയ കർമ്മങ്ങളിൽ, അതാണ് നോമ്പ്, അതാണ് നമസ്കാരം. അള്ളാഹു ഫറളാക്കിയ കർമ്മങ്ങളിലൂടെ നാം അള്ളാഹുവിന്റെ സാമീപ്യം പ്രതീക്ഷിക്കുകയായിരുന്നു. എന്നാൽ അള്ളാഹു തുടർന്ന് ആ ഖുദ്സിയായ ഹദീസിൽ അടുത്ത ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്റെ അടിമ എന്നിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കും ബിൻ നവാഫിൽ, സുന്നത്തായ കർമ്മങ്ങളിലൂടെ. ഇപ്പൊ നോമ്പ് മാത്രമേ നമ്മളിന്ന് പോയിട്ടുള്ളൂ.
ഇപ്പോഴും ഒരുപാട് ഫറളും സുന്നത്തും നമ്മുടെ കൂടെയുണ്ട്. അഞ്ചു നേരത്തെ നമസ്കാരം ഈ റമദാൻ നമ്മളിൽ നിന്ന് വിടവാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞയെടുക്കേണ്ടുന്ന അഞ്ചു കാര്യങ്ങളും അതുകൂടെ പറഞ്ഞു ഞാൻ നിർത്താം. അഞ്ചു കാര്യങ്ങൾ ഈ റമദാൻ നമ്മളിൽ നിന്ന് വിടവാങ്ങുമ്പോൾ, ഈ റമദാനിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിൽ ബാക്കിയാക്കേണ്ടുന്ന അഞ്ചു കാര്യമുണ്ട്. അതിലൊന്ന് ഫർദ് നമസ്കാരങ്ങളാണ്. ഫർദ് നമസ്കാരങ്ങൾ, ഈ നോമ്പ് പോലും അള്ളാഹുവിങ്കിൽ പരിഗണിക്കപ്പെടുന്നത് നമസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ സലാം. ഒരു മനുഷ്യൻ ആദ്യം വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന നമസ്കാരമാണ്, അതാണ് എൻട്രൻസ് എക്സാം. അത് കഴിഞ്ഞു പോയാലും പിന്നെ നോമ്പിനെ കുറിച്ച് പറയാൻ കഴിയൂ. നോമ്പിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം നമസ്കാരത്തെ കുറിച്ചുള്ള അവന്റെ സമീപനം എന്താണ്? നമസ്കാരം ഏതെങ്കിലും ഒരു മാസത്തിലല്ലോ, ഏതെങ്കിലും പ്രത്യേകമായ ദിവസങ്ങളിലല്ലോ, വെള്ളിയാഴ്ച മാത്രം മതിയോ? അപ്പോ അഞ്ചു നേരത്തെ നമസ്കാരത്തെ നാം ശീലിക്കുക എന്നതാണ്. നമ്മൾ ശീലിച്ചു കഴിഞ്ഞ മാസത്തിൽ ഇനി അതിനെ പാലിക്കുക എന്നതാണ് ഈ റമദാൻ നമ്മളിൽ നിന്ന് ബാക്കിവാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് ഖുർആനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഖുർആനാണ് നമ്മളിലൂടെ കടന്നുപോയത്. ഖുർആനാണ് നമ്മളിലൂടെ കടന്നുപോയത്. അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് വേണ്ടി, ശുപാർശയ്ക്ക് വേണ്ടി വരുന്നത് നോമ്പും ഖുർആനുമായിരിക്കും എന്നൊരു ഹദീസിലുണ്ടല്ലോ. ആ ഖുർആൻ നമ്മളോടൊപ്പമുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഒന്ന് രണ്ട് മൂന്നാവർത്തി പാരായണം തീർത്ത ആളുകളുണ്ട്. അടുത്ത 11 മാസക്കാലത്തിനിടയിൽ ഒരാവർത്തിയെങ്കിലും ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുവാൻ നമുക്ക് കഴിയില്ലേ? ഖുർആൻ പാരായണം ചെയ്യണം. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം ഖുർആൻ ഓതുമ്പോൾ തുടർച്ചയായിട്ട് ഓതുക. അങ്ങനെ ഒരു നിശ്ചിത കാലയളവുകൾ, ഒരാറു മാസത്തിൽ, ഒരു മൂന്ന് മാസത്തിൽ, സഹാബാക്കൾ മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഓതി തീർത്തിട്ടുണ്ട്. പോട്ടെ, ഒരു മൂന്ന് മാസത്തിൽ, ഒരു ആറു മാസത്തിൽ ഒരാവർത്തി ഖുർആൻ ഓതി തീർക്കാൻ നമുക്ക് കഴിയുമോ? അടുത്ത റമദാന് മുമ്പ് രണ്ട് തവണ, മൂന്ന് തവണ വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? എങ്കിൽ നമ്മളത് പാലിക്കണം, നമ്മൾ ശീലിക്കണം. ഖുർആൻ നമ്മൾ ഓതിയിരുന്നു, തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളത് ശീലിക്കുക. മൂന്നാമതായി അള്ളാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ നാവിന്റെ തുമ്പിൽ അള്ളാഹു ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിന്റെ നാവിൽ ഒരു നനവ് എപ്പോഴും ഉണ്ടാകണം. ആ നനവ് അള്ളാഹുവിന്റെ ദിക്കർ കൊണ്ടുള്ള നനവായിരിക്കണം. അള്ളാഹുവിന്റെ ദിക്കർ കൊണ്ട് നമ്മുടെ ചുണ്ടുകളും നമ്മുടെ നാവിലും ഒരു നനവ് നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. വരണ്ടു പോകരുത് നാവ്. നാവ് വരണ്ടാൽ മനസ്സ് വരളും. മനസ്സുണങ്ങിയാൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് തെറ്റും. പിന്നീട് നമ്മുടെ ദുനിയാവിന്റെ ആളുകളായി മാറും. ദിക്കറുള്ള ആളുകൾ, ദിക്കറില്ലാത്ത ആളുകൾ, അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് കൽഹയ്യ വൽ മയ്യിത്ത് എന്നാണ്. ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. മനസ്സിൽ ദിക്കറുണ്ടോ, നാവിന്റെ തുമ്പിൽ അള്ളാഹുവിന്റെ നാമങ്ങളുണ്ടോ, അവനാണ് ജീവിച്ചിരിക്കുന്നവനാണ്, സജീവനായ വ്യക്തി. ഇതില്ലയോ, അവൻ നിർജീവനാണ്, മരിച്ചുപോയവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദിക്കറ്, അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ കീർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നാവിൽ ഒരു നനവുണ്ടാവുക എന്നതാണ്. നാലാമതായി ഈ റമദാനിൽ നമ്മളേറെ ശീലിച്ച ഒരു കാര്യമാണ്, നമ്മളായിരുന്നൊരു കൂട്ടം പള്ളിയിൽ കൂടെ കൂടെ നമ്മൾ കൂടിയിരുന്നു. നല്ല മനുഷ്യന്മാരായിട്ട് നമ്മുടെ ചങ്ങാത്തം, എല്ലാ സ്വാലിഹികളായ ആളുകളുമായി കൂടുതൽ സഹവസിക്കാൻ, സുഹ്ബത്തു സ്വാലിഹ, നല്ല മനുഷ്യരുമായുള്ള സഹവാസം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ സുഹൃത്ത് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിനെ കാണുമ്പോൾ നിനക്ക് പരലോകത്തെ കുറിച്ച് ഓർമ്മ വരും. ആ സുഹൃത്തിന്റെ അടുത്ത് നീ മാറിപ്പോയാൽ അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ സ്വാലിഹികളായ ആളുകളുമായുള്ള ഒരു സുഹൃത്ത്, ഒരു സഹവാസം നമുക്കുണ്ടാകണം. ഇപ്പൊ നമ്മൾ ഈ ഒരു കെട്ടൊക്കെ പൊട്ടിച്ച് നമ്മുടെ പഴയ ആ ലോകത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചുപോയി കഴിഞ്ഞാൽ ആരുമായിട്ട് കൂട്ടുകൂടരുത്, അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകരുത്, ഇങ്ങനെ തന്നെ ആവണമെന്നല്ല പറയുന്നത്. സമൂഹത്തിലെ എല്ലാ ആളുകളുമായി ബന്ധപ്പെടേണ്ടി വരും നമ്മൾ. പക്ഷേ സ്വാലിഹികളായ ആളുകളുമായി ഒരു ചങ്ങാത്തം, ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാൻ നമുക്കതേറെ സഹായകമാണ്. അഞ്ചാമതായി പ്രാർത്ഥനയാണ്. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِي. അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ അല്ലാഹുവിനെ വിളിക്കുന്നുവെങ്കിൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. സദ്ദിദു വഖാരിബു,
നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് അടുക്കുക, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ചേർന്ന് നിൽക്കുക. അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. എപ്പോ? ഇദാ ദഅനി, നിങ്ങൾ എന്നെ വിളിക്കുന്നുവോ? അല്ലാഹു പറയാ, നിങ്ങൾ എന്നെ വിളിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അള്ളാഹുവിന്റെ ഒരു സുഹബത്ത്, അള്ളാഹുവിനോടൊപ്പം ഉണ്ടാവുക, അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിന് ശേഷം പ്രാർത്ഥന ഒട്ടും കുറയാതെ ലഭ്യമാകുന്ന അവസരങ്ങളിൽ, സഹാബാക്കൾ എങ്ങനെയാ, ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരെ അവർ പ്രാർത്ഥിക്കുകയാണ്, കഴിഞ്ഞ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കണമേ എന്ന്. 6 മാസം കഴിയുമ്പോൾ വീണ്ടും അവർ പ്രാർത്ഥിക്കുകയാണ്, അടുത്ത റമദാനിലേക്ക് എത്തിക്കണമേ എന്ന്. അതുകൊണ്ട് പ്രാർത്ഥന ശീലമാക്കുക, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ പാലിച്ച 5 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. വളരെ നിസ്സാരമായി, വളരെ എളുപ്പത്തിൽ, ഒരു പ്രയാസമൊന്നുമില്ലാതെ, വളരെ വേഗത്തിൽ നമുക്ക് ശീലിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട 5 കാര്യങ്ങളും. നമ്മൾ നിരന്തരമായി ചെയ്ത കാര്യങ്ങളാണ്. ഈ റമദാനിന് ശേഷം അതിനൊരു തുടർച്ചയുണ്ടാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വ ലകും വ ലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. Please contact 8547539820.